ദളപതി വിജയുടെ വാരിസ് സിനിമയിൽ നിന്നും ഒരു റൂമർ വന്നിട്ടുണ്ട്. ഈ വരുന്ന ആയുധ പൂജയ്ക്ക് വാരിസിൽ നിന്നും ഒരു പോസ്റ്റർ പുറത്തുവിടുന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഒക്ടോബർ 23-24 സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുമെന്ന് ഇപ്പോൾ കൺഫേം ആണ്. ആ സ്ഥിതിക്ക് ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടുന്നതിന് മുമ്പ് ഫസ്റ്റ് സിംഗിൾ അനൗൺസ്മെന്റ് പോസ്റ്റർ അല്ലാതെ ഒരു പോസ്റ്റർ കൂടി പുറത്തു വേണ്ടതാണ്. അപ്പൊ ആയുധ പൂജയ്ക്ക് വാരിസ് സിനിമയിൽ നിന്ന് ഒരു പോസ്റ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ദളപതി 67 സിനിമയിൽ നിന്നും ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുത്, ദളപതി 67 സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി വർക്ക് ചെയ്യാൻ പോകുന്നത് പല്ലവി സിംഗും ദീപാലി നൂറും ചേർന്നായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിൽ ഇവർ രണ്ടുപേരും ചേർന്നായിരുന്നു കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തിരുന്നത്. പല്ലവി സിംഗ് ആയിരുന്നു ബീസ്റ്റിലും ബിഗിലും മാസ്റ്ററിലും വിക്രമിലെയും ഒക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരുന്നത്. ദീപാലി നൂർ ആയിരുന്നു മിന്നൽ മുരളിയിലെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തത്. കൂടാതെ പുഷ്പ, നൻപൻ, പുലി, അഞ്ചാൻ എന്നീ സിനിമകളുടെ എല്ലാം കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരുന്നത് ദീപാലി നൂർ ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ പ്രീവിയസ് വർക്കൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. ദീപാലി നൂറിനെ ആണെങ്കിൽ അഞ്ചാൻ സിനിമയിലെ കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലായിരുന്നു. പല്ലവി സിംഗിന്റേതാണെങ്കിൽ ബിഗിലിലെ രായപ്പന്റെയും മാസ്റ്ററിലെ ജെയിഡിയുടെയും കോസ്റ്റ്യൂം എല്ലാം പക്കയായിരുന്നു. ഇവര് രണ്ടുപേരെയും കൂടാതെ വേറെയും ചില ഡിസൈനേഴ്സ് ദളപതി 67-ലേക്ക് വരുമെന്നാണ് കേട്ടത്. പക്ഷെ ഇവർ രണ്ടുപേരും ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. കൂടാതെ ദളപതി 67-ലെ വിജയുടെ ക്യാരക്ടറിന്റെ സ്വഭാവത്തെ പറ്റി ചില റൂമറുകൾ വന്നിട്ടുണ്ട്. ക്യാരക്ടറിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമയിലെ ദളപതിയുടെ ക്യാരക്ടറിന് അധികം ഡയലോഗ്സ് ഉണ്ടായിരിക്കില്ല എന്നാണ്. അധികം ഡയലോഗ്സ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻ സ്പേസ് കുറവായിരിക്കണം. അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പിന്നെയുള്ളത് ദളപതി 67-ലെ ദളപതിയുടെ ക്യാരക്ടർ ഓവറായിട്ട് സംസാരിക്കാത്ത ഒരാളായിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം മാസ്റ്ററിലെ ജെഡിക്കും അങ്ങനെ എല്ലാ സിനിമയിലെയും പോലെ ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം മാസ്റ്റർ സിനിമയിലെ ഫസ്റ്റ് ഹാഫിലെ ജെഡിക്ക് ഒരു ഡിഫറൻസ് ഉള്ളത്. ദളപതി 67-ൽ അങ്ങനെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആവും. പിന്നെ ദളപതി വിജയുടെ എല്ലാ അപ്ഡേറ്റും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ വിട്ടോ, ടാറ്റ.